എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് എന്താണ് നമ്മൾ പഠിച്ചത്? പാട്ട് പാടാൻ പഠിച്ചു അല്ലേ? ഏത് പാട്ടാണ്? പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റ് 1 എന്താണ്? സിംഗ് ദ സോങ്. പാട്ട് എല്ലാവരും പാടി പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പാട്ട് പാടിയിരുന്നു അല്ലേ? സോ സിംഗ് വിത്ത് മീ. Bruno, Bruno, let us play. Bruno, Bruno, let us play. Bruno, Bruno, go and fetch the ball. Bruno, Bruno, go and fetch the ball. Bruno, Bruno, wag your tail. Bruno, Bruno, wag your tail. Well done, Bruno, you are my friend. Well done, Bruno, you are my friend. അപ്പോൾ എല്ലാവരും പാട്ട് പാടി പഠിക്കുക. പഠിച്ചിട്ട് ടീച്ചറിനെ സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലെറ്റ്സ് ഡു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആണല്ലേ. Textbook bookle page number 19. Sachin wants to go to some places. Sachin കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. He says these to Bruno. Sachin ഇത് ബ്രൂണോയോട് പറയുകയാണ്. Who is Bruno? Bruno is his best friend. Complete what he says. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സച്ചിൻ അത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ ബ്രൂണോയും സച്ചിനും കൂടി സംസാരിക്കുകയാണ്. പിന്നെ എന്തിന്റെ ചിത്രമാണ് കാണുന്നത്? ഒരു പ്ലേ ഗ്രൗണ്ടിന്റെ ചിത്രമാണ് കാണുന്നത്. അപ്പോൾ സച്ചിൻ പറയുകയാണ്, നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്. ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇൻ ദി സെക്കൻഡ് പിക്ചർ വി ക്യാൻ സീ സച്ചിൻ ആൻഡ് ബ്രൂണോ ഈസ് ടോക്കിംഗ് ഈച്ച് അദർ. വാട്ട് ദേ ആർ സീയിങ്. ആൻഡ് ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ഗാർഡൻ. അപ്പോഴെന്തായിരിക്കും സച്ചിൻ പറയുന്നത്? Let's go to the garden. Let's go to the garden. അടുത്ത ചിത്രത്തിൽ what do you see in the third picture? We can see a pond. അവിടെ സച്ചിൻ എന്താണ് പറയുന്നത്? Let's go to the pond. Let's go to the pond. And in the last picture we can see a park. So Sachin is saying to Bruno, let's go to the park. നമുക്ക് പാർക്കിലേക്ക് പോകാമെന്ന് ബ്രൂണോയോട് സച്ചിൻ പറയുകയാണ്. ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്പെല്ലിംഗ് നിങ്ങൾ പഠിക്കണം. പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, പോണ്ട്, പാർക്ക്. ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാം അല്ലേ? പ്ലേ ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം? പ്ലേ, PLAY. പ്ലേയുടെ സ്പെല്ലിംഗ് നമുക്കറിയാം, PLAY. ദെൻ ഗ്രൗണ്ട്, അവിടെ ഒരു ഔ സൗണ്ട് വരുന്നുണ്ട് അല്ലേ? GR കഴിഞ്ഞിട്ട് ഔ സൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ OU എന്നാണ് വരുന്നത്. GROUND. ഔ മൗസ്, മൗ എന്ത് വന്നു? OU വന്നു. ഹൗ, ഹൗസിന്റെ ഹൗ എന്ത് വന്നു? HOU അല്ലേ? അപ്പോൾ ഔ എന്ന് വരുന്നിടത്ത് കൂടുതലായും OU ആയിരിക്കും വരുന്നത്. എല്ലായിടവും OU അല്ല, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗാർഡൻ. ആദ്യം നിങ്ങൾ ഗാർ എഴുതുക, പിന്നെ ഡെൻ. ഗാർ, GAR, ഡെൻ, DEN. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആറ് സൈലന്റ് ആയിരിക്കണം. ഗാർഡൻ എന്ന് പറയരുത്, ഗാർഡൻ. ഓക്കെ, നെക്സ്റ്റ് പോണ്ടാണ്. സ്പെല്ലിംഗ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പോണ്ട്, പോ. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് പോ, PO, ദെൻ ND. അക്ഷരങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തനിയെ എല്ലാ വാക്കുകളുടെയും സ്പെല്ലിംഗ് എഴുതാൻ പറ്റും. POND, പോണ്ട്. അറ്റ് ലാസ്റ്റ് പാർക്ക്, PARK. നമ്മൾ അവിടെയും ആറ് സൈലന്റ് ആയിരിക്കണം. പാർക്ക് എന്ന് പറയണ്ട, പാർക്ക്. ഓക്കെ, അപ്പോ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് add more lines to the song. ഇതുപോലെ മറ്റ് സെന്റൻസ് നമുക്ക് എഴുതാം അല്ലേ? നമ്മളിപ്പോൾ ലെറ്റ്സ് ഗോ ചേർത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി ഫോറസ്റ്റ്. നമുക്ക് കാട്ടിലേക്ക് പോകാം എന്ന് പറയാം അല്ലേ? ലെറ്റ്സ് ഗോ ടു ദി ഫോറസ്റ്റ്. ലെറ്റ്സ് ഗോ ടു ദി സ്കൂൾ. ലെറ്റ്സ് ഗോ ടു ദി ടൗൺ. ലെറ്റ്സ് ഗോ ടു ദി ഫ്രൂട്ട് ഷോപ്പ്. ലെറ്റ്സ് ഗോ ടു ദി മൗണ്ടൻ. ലെറ്റ്സ് ഗോ ടു ദി എയർപോർട്ട്. ലെറ്റ്സ് ഗോ ടു ദി വാലി. ലെറ്റ്സ് ഗോ ടു ദി ഫ്ലവർ ഷോപ്പ്. അങ്ങനെ ഇഷ്ടം പോലെ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ പാടി പഠിക്കുക. ലെറ്റ്സ് ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്. ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ. ലെറ്റ്സ് ഗോ ടു ദി പോണ്ട്. ലെറ്റ്സ് ഗോ ടു ദി പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദി ഫോറസ്റ്റ്. ലെറ്റ്സ് ഗോ ടു ദി സ്കൂൾ. ലെറ്റ്സ് ഗോ ടു ദി ടൗൺ. ലെറ്റ്സ് ഗോ ടു ദി ഫ്രൂട്ട് ഷോപ്പ്. Let's go to the mountain. Let's go to the airport. Okay, now you will study. Share. Now, let's do a lesson. You will study lesson. Lesson is study. Textbook eduthe textbook il nokki irikkuka oro vaakkum uchcharikkettenna reethiyil uchcharichu vaayikkuka english vaayikkumbol namukku oro wordum pronounce cheyyunna oru reethi undu appo inna nammal page number 8 aanu vaayikkunnathu ningal ettavum nannayittu english vaayikkan padikkuka adoru important aayittulla karyamanu appo namukku vaayikam namukku ee chithrathile Sachine kaanam Brunoye kaanam ball kaanam pinne veedukalakke kaanam alle Bruno go and fetch the ball. Sachin called out to his puppy. Bruno rushed towards the ball. He came back with the ball. He wagged his tail. Well done, Bruno. You are my best friend. Come, let's go. Sachin hugged Bruno. എന്താണ് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്നത്? Bruno, go and fetch the ball. Sachin പറയുകയാണ്, Bruno, ball പോയി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണല്ലേ. Sachin called out to his puppy. Bruno ആരാണ്? സച്ചിന്റെ നായ്ക്കുട്ടിയാണ്. Bruno rushed towards the ball. Bruno ബോളിന് നേർക്കോടി. He came back with the ball. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ആ ബോളുമായി തിരിച്ചു വന്നു. He wagged his tail. അവന്റെ വാല് ആട്ടി. വാലാട്ടുന്നത് എപ്പോഴാണ്? നമ്മളോട് സ്നേഹം കാണിക്കാനായിട്ടാണ് നായ്ക്കുട്ടി വാലാട്ടുന്നത്. Wagged ആട്ടുക. Well done Bruno, you are my best friend. അപ്പോൾ സച്ചിൻ എന്തു പറഞ്ഞു? Well done. അപ്പോൾ ബ്രൂണോ ഒരു നല്ല കാര്യം ചെയ്തതാണല്ലേ. അപ്പോൾ സച്ചിൻ അവനോട് well done എന്ന് പറഞ്ഞു. You are my best friend. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. Come let's go. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. ഹഗ്ഡ് ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഓരോ വേർഡും നന്നായി ഉച്ചരിച്ച് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ്. ഇന്ന് നമ്മളോട് ഹൈ പറയാൻ പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരുടെ പേര് വായിക്കാം. അനാമിക എം പി, റൂത്ത്, റിൻഷ ഷിറിൻ ടി, സ്റ്റീഫൻ കെ എബ്രഹാം ചങ്ങനാശ്ശേരി, ആരുഷൻ പത്നാപുരം, അശ്വൽന, ഹരികൃഷ്ണൻ, ഫർസാൻ, അനാമിക, ആനന്ദു, ജ്യോതിഷ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എ ബിഗ് ഹായ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. ഇപ്പോൾ ഡെയിലി കേരള സിലബസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് 2nd, 3rd and 4th. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.